മഹാദേവ നീ ഉള്ളപ്പോൾ തെറ്റിന് വിജയം ലഭിക്കരുത് ഓങ്കാരയുടെ കുടുംബത്തെ ഈ കഷ്ടപ്പാടിൽ നിന്നും രക്ഷിക്കണേ അഥവാ നിങ്ങൾക്ക് ചാകാനാണ് ആഗ്രഹമെങ്കിൽ ഈ കെമിക്കലിലേക്ക് എടുത്ത് ചാടിയാൽ മതി നല്ല രസമായിരിക്കും മഹാദേവ എന്റെ കാര്യം ഓർത്ത് എനിക്ക് വിഷമമില്ല ഞാൻ ഈ നിമിഷം മരിച്ചു പോയാൽ നീ എന്റെ മക്കളെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണേ മോം നോ ചവിട്ടിക്കോ എത്രാന്ന് വെച്ചാ ചവിട്ടിക്കോ കാളിദാസ അവനെ വിട് 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 അവനെ വെറുതെ വിടാനാണ് ഞാൻ പറഞ്ഞത് അവനെ നീ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിന്നെ ജീവനോട് വിടുമെന്ന് വിചാരിക്കണ്ട എന്നെ കൊല്ലാൻ വന്ന നീയും ചാകും കളി ഞാൻ അവസാനമായിട്ട് പറയാണ് അവസരം ഇനി എനിക്ക് വേറെ കിട്ടില്ല കാളി ഏതായാലും മരിക്കും കൂടെ ആ ചുൽബുലും കൂടി പോയാൽ അത്രയും നല്ല കാര്യം ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ
അറിയാമോ നിഴം പോലെ നിന്നെ കാത്താരോ മുൻപേ പാറും കിളിയായി വാനിൽ കൊഞ്ചൽ തേടും കരളോ നീ എന്നാരോ ആരോ ഒരു തേങ്ങൾ പോകുന്നതാ നല്ലത്. നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഏതായാലും നന്നായി, ആ കാളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ദേവൻ ഇങ്ങോട്ട് വന്നാൽ എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കും. അതിനു മുൻപ് എത്രയും പെട്ടെന്ന് എനിക്ക് ഓംകാരയെ കല്യാണം കഴിച്ചേ പറ്റൂ. ഓം ഓം ഇപ്പൊ എവിടെയുള്ളേ?
ചുൾബുളിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? കാളി അവനെ ബറിയിലേക്ക് കൊണ്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങോട്ടാ പോകുന്നത്. ഐ ആം ഓൺ മൈ വേ. എന്ത്, എന്തിനാ ഒറ്റയ്ക്ക് പോയത്? ഞാനും കൂടെ വരുമായിരുന്നല്ലോ. കാളിദാസൻ ഡേഞ്ചറസ് ആണെന്ന് അറിയാലോ. ഐ നോ രുദ്ര, അതുകൊണ്ട് തന്നെ നിന്നെ കൂടെ കൊണ്ടുപോകാതിരുന്നു. സ്വന്തം ജീവൻ അപകടത്തിലാകേണ്ട വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ട് രുദ്ര. ചുൽബുൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, എസ്പെഷ്യലി എനിക്ക് വേണ്ടി. എന്നിട്ട് ഇപ്പൊ അവന്റെ ജീവൻ അപകടത്തിലാണുള്ളത്. ഞാനപ്പോ ഒന്നും ചെയ്യേണ്ടെന്നാണോ? ഐ ഹാവ് ടു സേവ് ഹിം. നീ മോമിന്റെ കാര്യം നോക്കിയാൽ മതി. ഓൾറൈറ്റ്. മോമിന്റെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. മിസ്റ്റർ ഓബ്രോയ് തിരിച്ചങ്ങോട്ട് വന്നോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഓഫ് കോഴ്സ്, ഇത്രയൊക്കെ സംഭവിച്ചുകൊണ്ട് ഉടനെ ഒന്നും അങ്ങോട്ട് വരാൻ വഴിയില്ല. രുദ്ര, ഐ ആം ഷുവർ അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വീണ്ടും ശ്രമിക്കും. സോ പ്ലീസ് നീ മോമിന്റെ കാര്യം നോക്കണം. മേക്ക് ഷുവർ ഷീ ഈസ് സേഫ്. ഓക്കെ? ആയിക്കോട്ടെ. ഹോം, ബി കെയർഫുൾ. ബൈ. അത് ഓംകാരല്ലായിരുന്നോ? അവനെന്താ ഇതുവരെ വീട്ടിൽ വരാഞ്ഞ്? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. മോം, ഓയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ശിവേട്ടൻ ഓയെ ഏതോ ഡീല് ഫിക്സ് ചെയ്യാൻ വേണ്ടി അയച്ചിരിക്കുക. ഡീല് ഫിക്സ് ചെയ്ത ഉടനെ തിരിച്ചു വന്നോളൂ. വെറുതെ സ്ട്രെസ് ആവണ്ട. ഞാൻ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? ഇന്ന് നടന്നതൊക്കെ നിനക്കറിയാലോ. ഇതുവരെ ആയിട്ടും അമ്മായി എവിടാണെന്ന് അറിയില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. എനിക്ക് ആകെ പേടിയാവുക. നോക്കു മോം, വെറുതെ ടെൻഷൻ ആവണ്ട. അമ്മായി എവിടാണെന്ന് ഞാൻ അന്വേഷിക്കാം. മോം കുറച്ചു നേരം പോയി വിശ്രമിക്കും. അമ്മായി ഇത് എവിടെ പോയിരിക്കുക? എന്താ ഫോൺ എടുക്കാത്തെ? അല്ല, എന്ത് പറ്റി? മോം നല്ല ടെൻഷനിലാണല്ലോ. എനിവേ, നമുക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ക്ലിയർ ചെയ്യാൻ വന്നതാ. ഞാൻ ദേവനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കാളി എന്നെ ഫോഴ്സ് ചെയ്തോണ്ടാ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ആക്ച്വലി ഞാൻ ഓംകാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം അവിടേക്ക് പോയത്. നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? കാരണം നിങ്ങള് എന്റെ ഓംകാരയുടെ അമ്മയാണ്. അതുമാത്രമല്ല, നിങ്ങൾ എന്റെ ഭാവി അമ്മായിമ്മയാണ്, അല്ലേ മോം? ലിസൺ, നിന്റെ വാചോടി കേട്ടോണ്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല. യു മേ ഗോ. ഓക്കെ? ശരി, എങ്കിൽ പിന്നെ കാര്യത്തിലേക്ക് വരാം. എന്റെ ഓംകാരുടെയും കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോഴേ ചെയ്തു തുടങ്ങണമെന്നാ എന്റെ അഭിപ്രായം. ഐ ജസ്റ്റ് കാൻ ബിലീവ്. വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നിനക്ക് കല്യാണം കഴിക്കാനാണോ ധൃതി? അമ്മായി എവിടെ പോയിന്ന് അറിയില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ദേവനെ മിസ്സിങ്ങാ. ഓംകാര ഇതുവരെ എത്തിയിട്ടുമില്ല. നിനക്കിതൊന്നും ഒരു പ്രശ്നമല്ല. നീ നിന്റെ സ്വന്തം കാര്യത്തെ പറ്റി മാത്രം ചിന്തിക്കുന്നു. കഷ്ടം തന്നെ. ഞാൻ ഓംകാരെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ആ ഓംകാരെ എനിക്ക് ഒരു പ്രീ മാരിറ്റൽ അഗ്രിമെന്റ് സൈൻ ചെയ്ത് തന്നു. അതുകൊണ്ട് അവൻ എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. ഇനി അഥവാ അവൻ ഇതിൽ താല്പര്യമില്ലെങ്കിൽ അവൻ എത്ര വലിയ പ്രോബ്ലത്തിലേക്കാ ചെന്ന് ചാടാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. പ്ലീസ് ഡോണ്ട് ഡു മാഡ്നസ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ ഓംകാരുടെയും കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡോണ്ട് യു മോം? എങ്കിൽ പിന്നെ പെട്ടെന്നായിക്കോട്ടെ മോം. നിന്റെ ബംഗ്ലാവിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് നിന്നെ തേടിയാണ്. പുറത്തു വാ. പുറത്തേക്ക് ഇറങ്ങി വാ കാളിദാസ. എന്തിനാ ഇത്രയും ബഹളം വെക്കുന്നത്? Thank you.
നിന്നെ പോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതോ പോട്ടെ, നിന്റെ മുഖം കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിന്നോടും നീയുമായിട്ട് ബന്ധമുള്ള എല്ലാ കാര്യത്തോടും നിന്റെ മുഖത്തോടും എനിക്ക് വെറുപ്പാണ്. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയല്ല വന്ന്. ആ കാളിദാസൻ എവിടെ? എന്റെ ചുൾബുളിനെ അവൻ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? അവൻ എന്റെ കൂട്ടുകാരനാണ്, എന്റെ മനസ്സറിയുന്നവൻ, അവൻ എന്റെ എല്ലാമാണ്. ഞാനത് സമ്മതിക്കില്ല. ഒരു മനുഷ്യന് ഇത്രയും നല്ലവനാകാൻ പറ്റുമോ? തീർച്ചയായും അവൻ നിങ്ങളെ ചതിക്കായിരുന്നിരിക്കണം. നിന്റെ വൃത്തികെട്ട നാക്ക് കൊണ്ട് എന്റെ ചുൾബുളിനെ എന്തെങ്കിലും പറഞ്ഞാൽ അത് വളരെയധികം സൂക്ഷിച്ചു വേണം. അതേ